വെൽക്കം ബാക്ക് ടു ഹാഫ് ടു അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കേരള പോലീസിന്റെ പോൾ ആപ്പിനെ കുറിച്ച് പറയാനാണ് അപ്പോൾ നിങ്ങൾ പലരും അറിഞ്ഞു കാണും പോൾ ആപ്പ് റിലീസ് ആയത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഇത് പ്രകാശനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏത് എമർജൻസി ഘട്ടത്തിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് വളരെ ഉപകാരപ്രദമായ ഒന്നാണിത് ഇതുവരെ നമ്മൾ കണ്ട കേരള പോലീസിന്റെ 20-ൽ കൂടുതൽ ആപ്പുകളുണ്ട് അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേരള പോലീസിന്റെ എല്ലാ സർവീസുകളും ഈ ആപ്പ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ 27 സർവീസുകളാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ ആഡ് ചെയ്ത സർവീസുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന്റെ മുമ്പായിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ആ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി അമർത്തുക ഈ ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ആദ്യം നിങ്ങളുടെ ഫോണിൽ നിന്നും പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം കേരള പോലീസ് അല്ലെങ്കിൽ പോൾ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഏറ്റവും മുകളിലായിട്ട് ഈ ആപ്പ് കാണാൻ സാധിക്കുന്നതായിരിക്കും ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഞാനത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത് ശേഷം വരുന്ന പേജ് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക അതിനുശേഷം വെരിഫിക്കേഷന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും അതവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യുക ശേഷം വരുന്ന പേജിൽ അലോ ചെയ്യുക ഇതാണ് പോൾ ആപ്പിന്റെ ഹോം പേജ് വരുന്നത് ഇതിലാദ്യം വരുന്നത് പോലീസിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1436 കോണ്ടാക്ട് ആണ് ഇതിൽ ടോട്ടലായിട്ട് വരുന്നത് ഇതിൽ കേരള പോലീസിന്റെ എല്ലാ കോണ്ടാക്ടുകളും ലഭിക്കുന്നു പിന്നെ വരുന്നത് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങളുടെ ട്രിപ്പുകൾ ട്രാക്ക് ചെയ്യാം അതായത് ഡ്രൈവറുടെ ഫോട്ടോ വെഹിക്കിൾ ഫോട്ടോ ഇതെല്ലാം ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് പോലീസ് സ്റ്റേഷൻ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് പിന്നെ വരുന്നത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ ആണ് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ ഫയൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് ഇതെല്ലാം ടൈപ്പ് ചെയ്തതിനു ശേഷം ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ പാസ്പോർട്ടിന്റെ സ്റ്റാറ്റസ് അറിയാൻ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ FIR ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ വരുന്നത് ടൂറിസ്റ്റ് ഗൈഡ് ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ് പിന്നെ വരുന്ന ഓപ്ഷൻ കുട്ടികളെ സ്ത്രീകളെ പ്രായമായവർ എന്നിവരെ ഉപേക്ഷിച്ച നിലയിലൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് SOS എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും
അതായത് അൺയൂസ്ഡ് സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അവിടെ ടൈം ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലാത്ത യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ